നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് ശങ്കർ, കൺസൾട്ടന്റ് ഇൻ ഇന്റേണൽ മെഡിസിൻ ആൻഡ് ഡയബറ്റീസ്, മുത്തൂറ്റ് ഹോസ്പിറ്റൽസ്, പത്തനംതിട്ട. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതിൽ ന്യൂട്രീഷൻ, നമ്മുടെ ആഹാരവും ഡയബറ്റിക് ന്യൂറോപ്പതിയും തമ്മിൽ എന്താണ് ബന്ധം, അത് എങ്ങനെ നല്ല നല്ല ഒരു ആഹാര രീതിയിലൂടെ നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി വരാതെ നോക്കാൻ പറ്റും, അതിൻ്റെ ഡയബറ്റിക് ന്യൂറോപ്പതി എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അപ്പം ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ് എന്താണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ അതിനെ വരാതെ നോക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന, ഞരമ്പുകളിലുണ്ടാകുന്ന, നമ്മുടെ നെർവ്സിലുണ്ടാകുന്ന ഡാമേജിനാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന നമ്മുടെ കാലുകളുടെ അറ്റത്ത്, അല്ലെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നമ്മുടെ കാലുകളുടെ അറ്റത്താണ്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും ഏറ്റവും അകന്നുള്ള ഭാഗത്താണ് ആദ്യമേ ഡയബറ്റിക് ന്യൂറോപ്പതി തുടങ്ങുന്നത്. അതായത് യൂഷ്വലി അതിന് പറയുന്ന പെരിഫറൽ ന്യൂറോപ്പതി എന്നാണ്. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് നമ്മൾ സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഇതിൽ പറഞ്ഞാൽ ഉള്ള ഡയബറ്റിക് ന്യൂറോപ്പതി. ഇത് യൂഷ്വലി നമ്മുടെ കാലുകളുടെ അറ്റത്താണ് തുടങ്ങുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ പല ആളുകളും പല രീതിയിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ചിലർക്ക് വിരൽ തുമ്പത്ത് വേദനയായിട്ട് പറയാറുണ്ട്. ചില ആളുകൾക്ക് അവിടെ ഒരു ഒരു പെരുപ്പ്, മരവിപ്പ്, ചൂട്, സൂചി വെച്ച് കുത്തുന്നത് പോലെ, ഉറുമ്പ് കടിക്കുന്നത് പോലെ, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ പറയാറുണ്ട്. ഇതാണ് അതിൻ്റെ പോസിറ്റീവ് സൈൻസ് ഓഫ് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അതായത് നമുക്ക് കൂടുതലായിട്ട് അറിയുന്ന സിംറ്റംസ്. ഇതിൻ്റെ വേറൊരു ഭാഗത്ത് നെഗറ്റീവ് സൈൻസ് ഉണ്ട്. അതായത് സ്പർശനശേഷി കുറവ്, അതായത് നമുക്ക് ചൂട് സെൻസ് ചെയ്യാൻ പറ്റാതെ വരിക, വൈബ്രേഷൻ സെൻസ് ചെയ്യാൻ പറ്റാതെ വരിക, നോർമലി നമ്മൾ കാലിൽ ടച്ച് ചെയ്താൽ ആ ടച്ച് സെൻസ് ചെയ്യാൻ പറ്റാതെ വരിക, ഇതും ഇതാണ് അതിൽ കൂടുതൽ അപകടകാരിയായ ഒരു 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 പാർട്ട്. ന്യൂറോപ്പതിയുടെ രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്, പെരിഫറൽ ന്യൂറോപ്പതിയുടെ രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്. ഇതിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ അബ്നോർമൽ ആയിട്ടുള്ള സെൻസേഷൻ, ഈ വേദന, പെരുപ്പ്, ചൂട് അങ്ങനെയുള്ളത് കൊണ്ട് നമ്മുടെ ആ നമുക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാം. നമുക്ക് കാലിൽ എപ്പോഴും എന്തോ ഒരു ഭാരം ഇരിക്കുന്ന പോലെയും അതുപോലെ തന്നെ ചൂടുള്ളത് പോലെ ഉള്ളൊരു സെൻസേഷൻ ഉണ്ടാകും. അത് വളരെയധികം രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വിഷയമാണ് ഈ ന്യൂറോപ്പതിയുടെ വേദന പോലെയുള്ള ലക്ഷണങ്ങൾ. ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് സിംറ്റംസ്, അതായത് സ്പർശനശേഷി കുറവ്, നമുക്ക് ചൂടറിയാതെ പോവുക, വേദന അറിയാതെ പോവുക, ഇത് അതിലും ഡേഞ്ചറസ് ആയിട്ടുള്ള സിംറ്റമാണ്. കാരണം പലപ്പോഴും കാലുകളിൽ മുറിവുകൾ വരുന്നത് അറിയാതെ പോകാനും അതേപോലെ തന്നെ മുറിവുകൾ തിരിച്ചറിയാനുള്ള സാധ്യത വളരെ വൈകിയാണ് രോഗികൾക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പ്രമേഹ രോഗികളിൽ കാലുകൾ മുറിവ് വന്നാൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നതും വലിയ അൾസർ ആകുന്നതും പിന്നെ അത് കരിയാൻ താമസിക്കുന്നതും. പലപ്പോഴും മുറിവ് കരിയാനുള്ള താമസത്തേക്കാൾ മുറിവ് വന്ന് അറിയാനുള്ള താമസമാണ് ഉണ്ടാകുന്നത്. അത് ഈ ന്യൂറോപ്പതിയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ്. അതേപോലെ തന്നെ ചെരുപ്പ് കാലിൽ ഗ്രിപ്പ് ചെയ്യാൻ പറ്റാതെ വരിക. അതുകൊണ്ട് തന്നെ പലരും ചെരുപ്പ് കാലിൽ ഇടാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് കാരണം പലരും ചെരുപ്പില്ലാതെ തന്നെ നടക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെയും കാലിൽ ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്തുകൊണ്ടാണ് വരുന്നത്? ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന പ്രമേഹത്തിന്റെ, ഡയബറ്റീസിന്റെ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസിൽ ഒന്നാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ചെറിയ രക്തധമനികളിൽ ഉണ്ടാകുന്ന ബ്ലോക്കിന്റെ ഒരു കോംപ്ലിക്കേഷനാണ് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. മറ്റുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് റെറ്റിനോപ്പതി, അതായത് കണ്ണിലെ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഡയബറ്റിക് കിഡ്നി ഡിസീസ്, അല്ലെങ്കിൽ കിഡ്നിയിലെ നമ്മുടെ വൃക്കകളിലേക്കുള്ള രക്തധമനികൾ ബ്ലോക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന, ഏറ്റവും സാധാരണമായിട്ട് കാണുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. അപ്പോൾ ന്യൂറോപ്പതിയുടെ എങ്ങനെ ന്യൂറോപ്പതി വരാതെ നോക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. ഏറ്റവും പ്രധാനം നല്ല കൺട്രോൾ, നല്ലൊരു ഡയബറ്റീസ് കൺട്രോളാണ്. നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്തുക. കഴിവതും പ്രമേഹത്തിന്റെ ആദ്യ കാലങ്ങളിൽ തന്നെ കൺട്രോൾ ചെയ്യുക. പ്രമേഹം തുടങ്ങി ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ വളരെ നല്ല രീതിയിൽ നമ്മുടെ ഷുഗർ കൺട്രോളിലാണ്. അതേപോലെ തന്നെ നമ്മുടെ HbA1c, 3 മാസത്തെ ആവറേജ് ഷുഗർ HbA1c ഒരു 7 താഴെ നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ദീർഘകാലത്തിൽ ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പ്രമേഹത്തിന്റെ ആദ്യ കാലങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ പ്രമേഹം നിയന്ത്രിക്കുന്നില്ല, വളരെ മോശം കൺട്രോളിലാണ് പോകുന്നതെങ്കിൽ, ഒരുപക്ഷെ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ പ്രമേഹം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ, ഒരുപക്ഷെ ആ സമയത്തേക്ക് ന്യൂറോപ്പതി ഓൾറെഡി ഡെവലപ്പ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്ത് ന്യൂറോപ്പതി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്താണെങ്കിൽ പോലും നമ്മൾ പ്രമേഹം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്താൽ മുന്നോട്ടുള്ള ന്യൂറോപ്പതിയുടെ മുന്നോട്ടുള്ള ആ പോക്കിനെ നമുക്ക് നല്ല രീതിയിൽ തടയാൻ പറ്റും. അപ്പം
ഏറ്റവും പ്രധാനം ഡയബറ്റീസിന്റെ കൺട്രോൾ ആണ്. അത് ഇനിഷ്യലിയുള്ള വളരെ നേരത്തെ തന്നെയുള്ള കൺട്രോൾ ആണെങ്കിൽ അത് അത്രയും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണോ നമുക്ക് ആ ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ട് അല്ലെങ്കിൽ നിയന്ത്രണമില്ലാതെ നിൽക്കുന്ന കാണുന്ന ആ ഒരു സമയത്ത് തന്നെ അതിനെ നിയന്ത്രിക്കുക. ന്യൂറോപ്പതി ഉൾപ്പെടെയുള്ള കോംപ്ലിക്കേഷൻസിനെ നമുക്കത് വരാതെ പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മരുന്നുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും ജീവിതശൈലി ഇങ്ങനെ ഒരു മീറ്റിംഗിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ജീവിതശൈലി മാർഗങ്ങളിലൂടെ എങ്ങനെ ഡയബറ്റിക് ന്യൂറോപ്പതി പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമുള്ളത് നമ്മുടെ ആഹാര ക്രമീകരണമാണ്. അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള സ്വഭാവ രീതികൾ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് നമുക്ക് പ്രമേഹ രോഗികൾക്ക് എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഒരു ഹെൽത്തി ഡയറ്റ്, അതായത് ഒരു ആരോഗ്യമുള്ള ഒരു ഭക്ഷണ ക്രമീകരണം, ആരോഗ്യ പൂർണ്ണമായ അല്ലെങ്കിൽ ഒരു ഒരു സമീകൃത ആഹാരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒരു ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഡയറ്റ് അല്ല, ഒരു പ്രമേഹ രോഗി കഴിക്കേണ്ടത് ഒരു സമീകൃതമായ ആഹാര രീതി, ഒരു ബാലൻസ്ഡ് ആയിട്ട് എല്ലാ പോഷകങ്ങളും ആവശ്യത്തിനുള്ള അളവിൽ കിട്ടുന്ന ഒരു ആഹാര രീതിയാണ് ഒരു പ്രമേഹ രോഗിക്ക് വേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ആഹാര രീതി തിരഞ്ഞെടുക്കുന്നതിലൂടെ പ്രമേഹം നിയന്ത്രണത്തിലാവുകയും പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ, സങ്കീർണതകൾ വരാതിരിക്കാൻ അത് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്? ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് ഒരു ഡയബറ്റിക് പേഷ്യന്റിന് മാത്രമുള്ള ഡയറ്റ് അല്ല, ആർക്ക് വേണമെങ്കിലും എടുക്കാവുന്ന ഒരു സമീകൃത ആഹാരമാണ് ഒരു ഡയബറ്റിക് അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു ഒരു ഡയബറ്റിസ് ഉള്ള ഒരു രോഗി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രോഗിയുടെ ഡയബറ്റിസ് നല്ല രീതിയിൽ കൺട്രോൾ ആകും. അപ്പൊ ബാലൻസ്ഡ് ഡയറ്റിൽ എന്തൊക്കെയാണ് വേണ്ടത്? നിറയെ വെജിറ്റബിൾസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ വേണം. ഒരു പരിധിവരെ നമുക്ക് പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. പ്രോട്ടീൻ, നല്ല അളവിലുള്ള പ്രോട്ടീൻ നമുക്ക് ശരീരത്തിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ മുഴുധാന്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഒരു ഡയറ്റിന്റെ കമ്പോണൻസ്. അത് എന്ത് അളവിൽ വേണമെന്നുള്ളത് ഞാൻ തുടർന്നുള്ള ഇതിൽ പറയാം. പിന്നെ നമ്മൾ എന്താണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒഴിവാക്കേണ്ടത് ഡയറക്റ്റ് ഷുഗർ, നേരിട്ടുള്ള ഷുഗർ, അത് പഞ്ചസാരയുടെ രൂപത്തിലുള്ള ഷുഗർ ആകാം, അത് തേനാകാം, അത് ശർക്കരയാകാം, ഏത് രൂപത്തിലുള്ള ഡയറക്റ്റ് ഷുഗർ ആണെന്നല്ലോ അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്തത് പ്രോസസ്ഡ് ഫുഡ്, അതായത് സംസ്കരിച്ച വസ്തുക്കൾ, അതായത് നമ്മൾ ഒറ്റ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയി പാക്ക് ചെയ്ത് പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഭക്ഷണങ്ങൾ, പൊടിയായിട്ടോ അല്ലെങ്കിൽ ലിക്വിഡായിട്ടോ പൗഡറായിട്ടോ അല്ലെങ്കിൽ കേക്കായിട്ടോ ബിസ്ക്കറ്റായിട്ടോ അങ്ങനെയുള്ള ബേക്കറിയിൽ പോയിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള പ്രോസസ്ഡ് ഫുഡ്സ് കഴിവതും അവോയ്ഡ് ചെയ്യുക. പ്രോസസ്ഡ് ഫുഡ്സിനകത്ത് ഹിഡൻ കാലറീസ്, അതിനകത്ത് ഷുഗർ ഫ്രീ, കൊളസ്ട്രോൾ ഫ്രീ, ഓയിൽ ഫ്രീ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലറി കണ്ടന്റ് വളരെ ഹൈ ആണ്. അതിനകത്ത് പ്രോസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ ഷുഗർ അല്ലാതെയുള്ള വേറെ പല കണ്ടന്റ്സും കാണും. ഇത് പലപ്പോഴും നമുക്ക് അനാവശ്യമായ കാലറികൾ അതിലൂടെ കിട്ടുകയും നമ്മുടെ ഷുഗർ കണ്ടന്റ് വേഴ്സ് ആകുകയും ചെയ്യും. ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞാലും അതിൻ്റെ കാലറി യൂഷ്വലി വളരെ ഹൈ ആകാറുണ്ട്. പിന്നെയുള്ളത് മധുരമുള്ള പാനീയങ്ങൾ, അതുപോലെ അത് നമുക്ക് നമ്മുടെ ഫ്രൂട്ട് ജ്യൂസ് ആകാം, അതേപോലെ തന്നെ അല്ലാതെയുള്ള നമ്മുടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആകാം, അല്ലെങ്കിൽ മിൽക്ക് ഷേക്ക് പോലെയുള്ള സാധനങ്ങളാകാം. ഇതെല്ലാം വളരെ ഹൈ കാലറി ഉള്ളതും ഷുഗർ കണ്ടന്റ് വളരെ കൂടിയതുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഹൈ ഫാറ്റ് ഫുഡ്സ്, ഫാറ്റ് കംപ്ലീറ്റ് ഒഴിവായിട്ട് കൊഴുപ്പ് കംപ്ലീറ്റ് ഒഴിവാക്കേണ്ട കാര്യമില്ല. നല്ല കൊഴുപ്പ് ഒരു പരിധിവരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ മോശമായ രീതിയിൽ പാചകം ചെയ്ത്, അപ്പോൾ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഓയിലിന്റെ അളവ് വളരെ കൂടുകയും വളരെ വറുത്ത് പൊരിച്ച് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ഫുഡ് രീതിയിൽ പ്രിപ്പയർ ചെയ്ത വളരെ ഭയങ്കരമായിട്ട് കൊഴുപ്പടങ്ങിയ അല്ലെങ്കിൽ റെഡ് മീറ്റ് വളരെ കൂടുതൽ അളവിൽ അടങ്ങിയ ഭക്ഷണങ്ങൾ, അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ബാലൻസ്ഡ് ഡയറ്റിൽ നല്ല ഒരു സമീകൃത ആഹാരത്തോടെ മുന്നോട്ട് പോയാൽ തന്നെ പ്രമേഹ നിയന്ത്രണം, അതേപോലെ തന്നെ പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനും അത് വളരെയധികം സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പം നമുക്ക് ഡയബറ്റീസിന്റെ ഒരു ഒരു ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ഒരു പ്ലേറ്റ് മെത്തേഡ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എല്ലാവരും പറഞ്ഞ് നമ്മൾ ഭക്ഷണ ക്രമീകരണത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പ്ലേറ്റ് മെത്തേഡാണ്. പ്ലേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ഒരു പ്ലേറ്റ് എടുക്കുക, അതായത് ഒരു 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 നോർമലി നമ്മൾ പാത്രം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന ഒരു ഒരു പ്ലേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യം നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ ഒരു ഭാഗം, അതിൻ്റെ 50% നമ്മൾ വെജിറ്റബിൾസ് കൊണ്ട് നിറയ്ക്കുക, അതായത് നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ്, അതായത് നമ്മൾ സാധാരണ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇലക്കറികൾ കൂടുതൽ യൂസ് ചെയ്യുക, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അങ്ങനെ മലക്കറികൾ എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള വെജിറ്റബിൾസ് കൂടുതൽ ഉപയോഗിക്കുക. അത് ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത് ആ വെജിറ്റബിൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അത് നമുക്ക് നോർമലി കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാകാം, അത് പയറാകാം, ബീൻസ് ആകാം, പടവലങ്ങയാകാം, കോവയ്ക്കയാകാം, പാവയ്ക്കയാകാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വാഴക്കൂമ്പാകാം, പിണ്ടിയാകാം,
അങ്ങനെയുള്ള സാധനങ്ങളാവാം, നല്ല ഫൈബർ ഉള്ള നിറച്ച് വിറ്റാമിൻസ് ഉള്ള അങ്ങനെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ചീര, മുരിങ്ങ, അങ്ങനത്തെ സാധനങ്ങളാകാം. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കണം ആ ഒരു പ്ലേറ്റിൻ്റെ 50% വേണ്ടത്. 50% നമ്മൾ വെജിറ്റബിൾസ് ആകാം ആകണം. അപ്പോൾ അങ്ങനെയുള്ള വെജിറ്റബിൾസ് ആയിരിക്കണം കൂടുതൽ നമ്മുടെ പ്ലേറ്റിൽ വേണ്ടത്. പിന്നെയുള്ള 50% നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ ഒരു 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 25%, അതായത് 50% പകുതി, 25% നമുക്ക് നല്ല പ്രോട്ടീൻ വേണം. പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവാണ്. നമ്മൾ പയർവർഗ്ഗങ്ങൾ, പ്രോട്ടീൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ആനിമൽ പ്രോട്ടീൻ ഉണ്ട്, പ്ലാന്റ് പ്രോട്ടീൻ ഉണ്ട്, മൃഗങ്ങളിൽ നിന്നുള്ളതുണ്ട്, നമുക്ക് പച്ചക്കറികളിൽ നിന്നുള്ള പ്രോട്ടീൻ ഉണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല പ്രോട്ടീൻ എന്ന് പലപ്പോഴും പറയപ്പെടുന്നത് പ്ലാന്റ് പ്രോട്ടീൻ ആണ്. ആനിമൽ പ്രോട്ടീനും ഒരു പരിധി വരെ നമുക്ക് ഉപയോഗിക്കാം. പ്ലാന്റ് പ്രോട്ടീനിൽ നമുക്ക് സാധാരണ കിട്ടുന്ന പ്രോട്ടീൻ സോഴ്സസ്, നല്ല പ്രോട്ടീനുള്ള സോഴ്സസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പയർവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. പയർ, ചെറുപയർ, വൻപയർ, കടല, ഗ്രീൻ പീസ്, അതേപോലെ തന്നെ നമുക്ക് ദാല്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. സോയാബീൻ, ഇതൊക്കെ വളരെ നല്ല സോഴ്സ് ഓഫ് പ്രോട്ടീൻസ് ആണ്. നോൺ വെജിറ്റേറിയൻ സോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടയുണ്ട്, അതുപോലെ തന്നെ ഫിഷ് ഉപയോഗിക്കാം, പ്രത്യേകിച്ച് ചെറിയ ഫിഷ് യൂസ് ചെയ്യാം. ലീൻ മീറ്റ്, അതായത് കോഴിയുടെ ഇറച്ചി, ഇതൊക്കെ വളരെ നല്ല സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. അതിനകത്ത് പൊതുവേ അതിൻ്റെ ഫാറ്റ് കുറവും അതുപോലെ പ്രോട്ടീൻ നല്ല കണ്ടന്റ് കൂടുതലുമാണ്. നമ്മുടെ അല്ലാതെയുള്ള ആടിൻ്റെ ഇറച്ചിയും അല്ലെങ്കിൽ ബീഫോ അങ്ങനെയുള്ള സാധനങ്ങളിലും പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്, പക്ഷേ അതിനകത്ത് കുറച്ചും കൂടി ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു ലിമിറ്റിന് മുകളിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പൂരിത കൊഴുപ്പിൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈവൻ മിൽക്ക് പ്രോഡക്ട്സ്, നമ്മുടെ പാല് അല്ലെങ്കിൽ പാല് റിലേറ്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ പോലും പ്രോട്ടീൻ കണ്ടന്റ് വളരെ നല്ല നല്ല രീതിയിലുള്ളതാണ്. പിന്നെ ഒരു പ്രോട്ടീൻ്റെ വളരെ റിച്ച് സോഴ്സ് എന്ന് പറയുന്നത് നട്ട്സ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് നട്ട്, കപ്പലണ്ടി ആകാം, അല്ലെങ്കിൽ നമ്മുടെ കാഷ്യൂനട്ട് ആകാം, ബദാം, വാൾനട്ട്, ഇതൊക്കെ നല്ല സോഴ്സസ് ഓഫ് പ്രോട്ടീൻ ആണ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു പ്ലേറ്റിൻ്റെ ഒരു കാൽ ഭാഗം നമ്മൾ നല്ല പ്രോട്ടീൻ, ഹെൽത്തി പ്രോട്ടീൻ കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാ ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് നമുക്ക് ഡെയിലി പ്രോട്ടീൻ ഇൻടേക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് 1 gram per kg കിലോഗ്രാം ബോഡി വെയ്റ്റ് ഓഫ് പ്രോട്ടീൻ ആണ് പറയുന്നത്. അതായത് 60 kg വെയിറ്റ് ഉള്ള ഒരാൾക്ക് ശരാശരി ഒരു 60 gram പ്രോട്ടീൻ വരെ നോർമൽ ഒരു ഇതിൽ വേണ്ടതാണ്. അത് അയാളുടെ അസ്ഥികളുടെ ഇതിനും ബലത്തിനായിട്ടും നമ്മുടെ മസിലിൻ്റെ ബിൽഡിങ്ങിനായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രായമേറിയവരിലാണ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ആ ലാസ്റ്റ് ഒരു 25% ആണ് നമ്മൾ ധാന്യങ്ങൾ എടുക്കേണ്ടത്. അതായത് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ അന്നജം എന്ന് പറയുന്നത്. അന്നജം എന്ന് പറയുന്നത് റെഡി സോഴ്സ് ഓഫ് എനർജിയാണ്. നമ്മൾ ഏറ്റവും കാർബോഹൈഡ്രേറ്റ് നമ്മൾ സ്കൂളുകളിൽ തന്നെ പഠിക്കാനുള്ള ഫാസ്റ്റസ്റ്റ് സോഴ്സ് ഓഫ് എനർജിയാണ്. ഏറ്റവും പെട്ടെന്ന് നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഗ്ലൂക്കോസ് ആയിട്ട് മാറി നമുക്ക് പെട്ടെന്ന് ഒരു എനർജി സോഴ്സ് തരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരളവിൽ കൂടുമ്പോൾ നമുക്ക് ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു. അത് ബ്ലഡിൽ ഷുഗറായിട്ട് കൂടിയിട്ട് പിന്നെ അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു. അനാവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ലിവറിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്ത് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നു. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് വേണം, പക്ഷേ അത് ഒരു ലിമിറ്റിനപ്പുറം ഉപയോഗിച്ചാൽ നമ്മുടെ ബോഡിക്ക് അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അപ്പം പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ വ്യായാമം വളരെ കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് അത്ര അളവിന് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ചെലവഴിക്കുന്നില്ല, ഊർജ്ജം ചെലവഴിക്കുന്നില്ലെങ്കിൽ ഊർജ്ജം അകത്തേക്ക് എടുക്കുന്നത് നമ്മൾ വളരെ കുറവായിരിക്കും. അപ്പൊ അതുപോലെ അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് ഏറ്റവും കുറച്ച് വെക്കുക, 25% വെക്കുക. അതിൽ നമുക്ക് കഴിവതും തവിടുള്ള ധാന്യം, അതായത് ഹോൾ ഗ്രെയിൻസ്, നമ്മൾ പൊടിക്കാത്ത മുഴുധാന്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് അരി തന്നെ നമുക്ക് ഉപയോഗിക്കാം. അരി ഉപയോഗിച്ച് ചോറ് കഴിക്കുന്നതിന് ഷുഗർ ഉള്ളതുകൊണ്ട് നമ്മൾ ചോറ് കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല. ചോറ് ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ ചെറിയ അളവിൽ ഉപയോഗിക്കുക, തവിട് കൂടിയ അരി ഉപയോഗിക്കുക. നമ്മൾ തവിടുള്ള നമ്മുടെ നാടൻ കുത്തരി ആണ് ഏറ്റവും നല്ലത്. നമുക്ക് വെള്ളരിയേക്കാളും തവിട് കൂടിയ ബ്രാൻഡ് റൈസ് ആണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ഗോതമ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കഴിവതും പൗഡറായിട്ട് ഉപയോഗിക്കാതെ മുഴു ധാന്യങ്ങളായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഗോതമ്പ് തന്നെ പലപ്പോഴും നമുക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആട്ട എന്ന് പറയുന്ന സാധനത്തിൽ പലപ്പോഴും അതിൻ്റെ തവിടൊക്കെ നീക്കം ചെയ്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൗഡറായിരിക്കും. പക്ഷേ നമ്മൾ ഗോതമ്പ് വാങ്ങിച്ച് പൊടിക്കുന്ന ഗോതമ്പിന് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഗോതമ്പ് പൊടിക്കാതെ തന്നെ ഗോതമ്പായിട്ട് തന്നെ യൂസ് ചെയ്യുമ്പോൾ, കുക്ക് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി അതിൻ്റെ ഫൈബർ കണ്ടന്റും അതിൻ്റെ ബ്രാനും കൂടി ഉള്ളതുകൊണ്ട് അതിന് കുറച്ചും കൂടി അതിൻ്റെ പോഷക ഗുണം കൂടുതലായിരിക്കും. അപ്പോൾ തവിട് കൂടുതലുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചും കൂടി അതിൻ്റെ പോഷകമൂല്യവും കൂടുതലായിരിക്കും, ഷുഗർ കൂട്ടാനുള്ള സാധ്യതയും കുറവായിരിക്കും. അതേപോലെ തന്നെ ഗോതമ്പ് മാത്രമല്ല, നമുക്ക് റാഗി ഉപയോഗിക്കാം, ഓട്സ് ഉപയോഗിക്കാം, മില്ലറ്റ്സ്, ജോവർ, ബജ്ര, അങ്ങനെയുള്ള മില്ലറ്റ്സ് ഇപ്പോൾ വളരെയധികം വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു ഒരു ധാന്യമാണ്. കാരണം അതും ഈ പറഞ്ഞൊരു ഹോൾ ഗ്രെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക.
ഇതൊക്കെ നല്ലതാണ്, പക്ഷെ ഇത് ഏതുപയോഗിച്ചാലും ഇത് നമ്മുടെ ആ പ്ലേറ്റിന്റെ ക്വാർട്ടർ, അതായത് ഒരു 25% മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ അതിന്റെ ഗുണം നമുക്ക് കിട്ടുകയും അതിന്റെ മോശം ഇല്ലാതെ നമുക്ക് അതിന്റെ ഗുണം കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളു. അപ്പം ഈ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഉള്ള ഡയറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പോഷകങ്ങളെല്ലാം ശരീരത്തിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടും. ആവശ്യമില്ലാത്ത ഘടകങ്ങളെ നമ്മൾ മാറ്റി നിർത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഷുഗർ കൺട്രോൾ വളരെ നല്ലതായിരിക്കും, നമ്മുടെ ആരോഗ്യസ്ഥിതി വളരെ നല്ലതായിരിക്കും, നമ്മുടെ മസിൽസിനും എല്ലിനും ഒക്കെ ആവശ്യത്തിനുള്ള ബലം കിട്ടും, കാരണം അതിനുള്ള വൈറ്റമിൻസ് എല്ലാം വളരെ നല്ല രീതിയിൽ കിട്ടും. നമ്മുടെ നെർവ്സിനുള്ള, നമ്മുടെ കാലിലെ നാഡികൾക്കുള്ള വിറ്റാമിനുകൾ എല്ലാം ഇതിനകത്ത് വളരെ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു 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 ഭക്ഷണ രീതി സ്വീകരിക്കുന്നതിനോട് നമുക്ക് നല്ല അളവിൽ പ്രമേഹവും അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ പ്യുവർ വെജിറ്റേറിയൻസ് ആണെങ്കിൽ, നമ്മൾ മത്സ്യം, മാംസം, മുട്ട അങ്ങനെ കഴിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചില വിറ്റാമിൻ, വൈറ്റമിൻ B12 പോലെയുള്ള വിറ്റാമിൻ നോൺ വെജിറ്റേറിയൻ ഫുഡിൽ കൂടുതലായിട്ട് കാണുന്നതാണ്, വെജിറ്റേറിയൻ ഫുഡിൽ വളരെ കുറച്ചുള്ള ഒരു വിറ്റാമിനാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളിൽ ചിലപ്പോൾ നമ്മൾ സപ്ലിമെന്റ്സ് ആയിട്ട് B12 സപ്ലിമെന്റ്സ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ്, വിറ്റാമിൻ ടാബ്ലറ്റ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. പ്യുവർ വെജിറ്റേറിയൻസിന് പലപ്പോഴും B12 ഡെഫിഷ്യൻസി വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പം അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു പ്ലേറ്റിൽ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം അഡീഷണൽ സപ്ലിമെന്റ്സ് ആയിട്ട് വൈറ്റമിൻ ടാബ്ലറ്റ്സ് കൊടുക്കുന്നത്. നോൺ വെജിറ്റേറിയൻ ഡയറ്റിൽ കുറച്ചും കൂടി നമുക്ക് ഫിഷിലും അതെല്ലാം മുട്ടയിലും അങ്ങനെയുള്ളൊക്കെ ഉള്ള നോൺ വെജിറ്റേറിയൻ ഫുഡ്സിൽ B12 കുറച്ചും കൂടി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പലപ്പോഴും അതിൻ്റെ അങ്ങനെയുള്ളവർക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സിന്റെ ആവശ്യം വരാറില്ല. പിന്നെ നമ്മൾ കഴിക്കേണ്ട കാര്യം പറഞ്ഞു, കഴിക്കേണ്ടാത്തതിനെ കുറിച്ചും പറഞ്ഞു. പിന്നെയുള്ളത് നമ്മുടെ അല്ലാതെയുള്ള സ്വഭാവം, നമുക്ക് പുകവലി ഉണ്ടെങ്കിൽ പുകവലി പൂർണ്ണമായിട്ട് നിർത്തുക, കാരണം പുകവലിക്കുന്നതിലൂടെ നമ്മുടെ ഞരമ്പുകളിലേക്കുള്ള, കാലുകളിലേക്കുള്ള രക്തോട്ടം കുറയുന്നു, നാഡികളിലേക്കുള്ള രക്തോട്ടം കുറയുന്നു, അതുകൊണ്ട് തന്നെ ന്യൂറോപ്പതി കൂടാനുള്ള സാധ്യതയുണ്ട്. മദ്യം ഉപയോഗിക്കുമ്പോഴും ഇതേ പ്രശ്നം തന്നെയാണ് വരുന്നത്, അതും നമുക്ക് ലിവറിലുള്ള കൊഴുപ്പിനെ, ലിവറിലുള്ള ഡാമേജ് കൂട്ടുന്നു. അതേപോലെ തന്നെ ആൽക്കഹോൾ ന്യൂറോപ്പതി, ആൽക്കഹോൾ റിലേറ്റഡ് ന്യൂറോപ്പതി പലപ്പോഴും ഡയബറ്റിക് ന്യൂറോപ്പതി പോലെ തന്നെ സിംപ്റ്റംസ് ഉണ്ടാക്കുന്നതാണ് മദ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള, അതുകൊണ്ടുള്ള ഞരമ്പുകൾക്കുള്ള ഡാമേജ്. അപ്പൊ ആൽക്കഹോളിക് പോളിന്യൂറോപ്പതിയുടെ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡയബറ്റീസിന്റെ കൺട്രോളും അതിന്റെ കോംപ്ലിക്കേഷൻസിന്റെ കൺട്രോൾ ചെയ്യാനും അത് ബുദ്ധിമുട്ടാക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്ന പ്രോസസ് ഫുഡിന്റെ കാര്യം പറഞ്ഞു. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിവതും പറ്റുന്നിടത്തോളം നമ്മൾ വീട്ടിൽ പാചകം ചെയ്ത ആഹാരങ്ങൾ കഴിക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിവതും കുറച്ച് അളവിൽ, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വല്ലപ്പോഴും ഒരിക്കൽ നമ്മളൊരു പാർട്ടിക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക അങ്ങനെയുള്ള സമയങ്ങളിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കഴിവതും പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിക്കുന്ന ഒരു സ്വഭാവം കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള നല്ല ജീവിതശൈലികൾ പിന്തുടരുന്നതിലൂടെ നമുക്ക് പ്രമേഹ നിയന്ത്രണവും ഡയബറ്റിക് ന്യൂറോപ്പതിയും വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കഴിവതും നല്ല രീതിയിൽ അത് പിന്തുടരാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ, നിങ്ങളുടെ ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഇതെങ്ങനെ കൂടുതൽ ഫൈൻ ട്യൂൺ ചെയ്ത് ക്രമീകരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ന്യൂറോപ്പതി പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ ഡയബറ്റീസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ആഹാര രീതിയും നമ്മുടെ ജീവിതശൈലി എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം ഇത് കേൾക്കാൻ റെഡിയായിരുന്നത്. നന്ദി, നമസ്കാരം. താങ്ക് യു.